കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പാലക്കാട് ജില്ലാ ഏകദിന ക്യാമ്പിൽ തീരുമാനമായി. ഇരു സർക്കാരുകളും കർഷകദ്രോഹ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും കേരള കോൺഗ്രസ് ജേക്കബ് ഏകദിന ക്യാമ്പ് ആരോപിച്ചു. വാഗ്ദാനങ്ങൾ നൽകുകയും ലംഘിക്കുകയും ചെയ്യലാണ് ഇരു സർക്കാരുകളും നടത്തുന്നത്. നെല്ല്, റബ്ബർ, പച്ചത്തേങ്ങ തുടങ്ങിയ സംഭരണമെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടു. നാണ്യവിളകൾക്ക് വില ലഭിക്കാതായ കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ദൈനംദിന ചെലവിന് പോലും പണമില്ലാത്തപ്പോഴാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കുടുംബസമേതം വിദേശയാത്ര നടത്തുന്നത്. വിലക്കയറ്റത്തിനെതിരെ കപ്പ പുഴുങ്ങി പ്രതിഷേധിച്ചവരാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധതയ്ക്കെതിരെ UDF യോജിച്ച പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഏകദിന ക്യാമ്പിൽ ആവശ്യമുയർന്നു. പാർട്ടി ചെയർമാൻ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോടുള്ള വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന നയപരിപാടികൾക്ക് എതിരായിക്കൊണ്ട് പാർട്ടി ശക്തമായി പ്രതിഷേധങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടി സംസ്ഥാന തലത്തിലെ എല്ലാ ജില്ലകളിലും നടന്നുവരുന്ന ക്യാമ്പിന്റെ ഒരു ഭാഗമാണെന്ന് പാലക്കാട് നടത്തപ്പെടുന്നത്. ഇവിടെ പ്രാസംഗികരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ അഴിമതിയാണ് മുഖ്യ വിഷയം എന്നാണ് ഇപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യം. ഇതിലെല്ലാം നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം വളരെയധികം ദുസ്സഹമാണ് എന്ന് പറയുന്നതല്ല, അതിൽ കൂടുതൽ എല്ലാ തരത്തിലും ഒന്നൊന്ന് എടുത്തു പറയാനും നമ്മുടെ വീണ്ടും സൂചിപ്പിച്ചതുമാതിരി നമ്മൾ ഓരോ വിഷയങ്ങളും എടുത്തു പറയുമ്പോൾ ഒന്നൊന്ന് വിട്ടുപോകും എന്നുള്ള മാർഗത്തിലാണ്. ഏറ്റവും താഴെ തട്ടിൽ തുടങ്ങുന്ന നമ്മുടെ വില്ലേജ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ സർക്കാർ ഓഫീസുകളും അഴിമതിയുടെ കൂത്തരങ്ങാണ്. ജില്ലാ പ്രസിഡന്റ് VD ജോസഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി PM കുരുവിള, അഡ്വക്കേറ്റ് പ്രേംസൻ, UD ഉലഹന്നാൻ, ഗ്രേസി ജോസഫ്, NK പുരുഷോത്തമൻ, UM തോമസ്, KR ഗിരിജൻ എന്നിവർ സംസാരിച്ചു.